നമസ്കാരം, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടുവേലി എന്നൊരു സസ്യം ആയുർവേദത്തിൽ മരുന്നായിട്ട് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. കൊടുവേലി മൂന്ന് തരത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പീത സിതാസിതൈ പുഷ്പൈഹി എന്നാണ്. അതായത് മഞ്ഞ കലർന്ന ഒരു ചുമപ്പ്, വെള്ള, അതുപോലെ കടും നിറത്തിലുള്ള നീല കൊടുവേലി, ഇങ്ങനെ മൂന്ന് നിറ കൊടുവേലികളാണ് ഉള്ളത്. അതിൽ ചുമപ്പിനേക്കാൾ അല്പം ഗുണം കൂടുതൽ വെള്ളയ്ക്കും വെള്ളയേക്കാൾ ഗുണം കൂടുതൽ നീല കൊടുവേലിക്കുമാണ്. നീല കൊടുവേലിയാണ് നല്ല ഔഷധ ഗുണമുള്ള സസ്യം. അതിൻ്റെ കിഴങ്ങാണ് കൂടുതലും മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് ഭയങ്കര തീക്ഷ്ണ ഗുണമുള്ളതാണ് ഈ കൊടുവേലി കിഴങ്ങ്. നമ്മൾ വേലികളിലും മറ്റും ഒക്കെ കൊടുവേലി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ആ വേലിയിലൊക്കെ ഇത് കെട്ടുകയാണെങ്കിൽ കൃഷിയിടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എലിയും മറ്റും കയറാതെ ഇതിൻ്റെ കിഴങ്ങ് നല്ല പൊള്ളൽ പോലെ തീക്ഷ്ണമായ ഒരു ഗുണമുള്ളതായതുകൊണ്ട് ആ ഭാഗത്ത് മറ്റ് ജന്തുക്കളൊന്നും വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് ശുദ്ധി ചെയ്താണ് ആയുർവേദം ഉപയോഗിക്കുന്നത്. ഇത് ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുണ്ണാമ്പ് കലക്കി വെച്ചിരുന്നിട്ട് ആ അതിനകത്തോട്ട് ഈ കിഴങ്ങ് കളിട്ട് 3-4 മണിക്കൂർ വെച്ചിരുന്ന ശേഷം എടുത്ത് കഴുകിയാണ് ഇത് ശുദ്ധി ചെയ്തായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ തീക്ഷ്ണതയൊക്കെ അപ്പോ കുറഞ്ഞു കിട്ടും. ഈ കൊടുവേലി നമുക്കറിയാം, നമ്മള് മരുന്നായിട്ട് പല വസ്തുക്കൾ, ഇപ്പൊ ചേന ഉപയോഗിക്കുന്നു. നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ചേനയെക്കാളും ഗുണം കൂടുതൽ കാട്ടുചേനയ്ക്കാണ് ഔഷധ ഗുണമുള്ളത്. അതുപോലെ തന്നെയാണ് പടവലം എന്ന് പറയുന്ന കാട്ടുപടവലം, ചെറിയ ഒരു കായുള്ള കാട്ടുപടവലമാണ് മരുന്നിനെടുക്കുന്നത്. കാട്ടുമുളക്, ഇങ്ങനെ തഴച്ച് വളർന്ന് കാട്ടിൽ നിൽക്കുന്ന ഈ സസ്യങ്ങളാണ് ഈ മുളക്, ഔഷധ ഗുണമുള്ള മുളക്, ചേന എന്നൊക്കെ പറയുന്നത്. നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന അതേ ഗുണങ്ങൾ തന്നെയല്ല ഇതിനൊക്കെ ഉള്ളത്. അതുപോലെയാണ് വഴുതനങ്ങ, നമ്മൾ കഴിക്കുന്ന വഴുതനയില്ല, ചെറുവഴുതന വെൺവഴുതന എന്നൊക്കെ പറഞ്ഞ് കാട്ടിൽ കാട്ടുപ്രദേശത്ത് വളരുന്ന ഒരു തരം ഔഷധ സസ്യങ്ങളാണ് സാധാരണ മരുന്നിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നീല കൊടുവേലി, അത് നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാറില്ല. നീല കൊടുവേലി അങ്ങ് ഉൾവനങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലും, നമ്മളൊരു പാട്ട് തന്നെ കേട്ടിട്ടുണ്ട്, നീല കൊടുവേലി പൂത്തു മേലെ നീലഗിരി കുന്നിൻ മേലെ എന്ന്. ആ അത് പാട്ടിന്നുണ്ടായതാണെങ്കിലും ഈ അങ്ങ് കുന്നിൻ പ്രദേശത്ത് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലാണ് ഈ നീല കൊടുവേലി പൂത്തു നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ അഷ്ടാംഗ ഹൃദയത്തിൽ നീല കൊടുവേലി കിഴങ്ങ് ധാരാളം മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് അത് കാണാനായിട്ട് മറ്റും അധികം കിട്ടാറില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ഭാഗ്യാന്വേഷികളും മറ്റും ഇതേ കുറിച്ച് നീല കൊടുവേലി കയ്യിൽ വെച്ചിരുന്നാൽ ഐശ്വര്യം ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാകും, അതുകൊണ്ട് അത് തേടിയുള്ള യാത്രകളും മറ്റുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ യഥാർത്ഥത്തിലുള്ള നീല കൊടുവേലി അങ്ങ് ഉൾക്കാടുകളിൽ ധാരാളം പൂത്തിരുന്ന് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് മറ്റു മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ ഇല്ലാതായതുപോലെ തന്നെ നീല കൊടുവേലിയും അധികമായി കാണാറില്ല. പകരമായിട്ട് ഈ ചുമപ്പും വെള്ളയും ഒക്കെയാണ് ഇന്ന് മരുന്നിനായിട്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇതിലൊരു തീക്ഷ്ണ ഗുണം, നല്ല ഒരു ദഹനശക്തി, അഗ്നി എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു പേര്. ചിത്രകം എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ പറയുന്നത്. ഹിമം, പ്ലീഹ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ആനാഹം, വേദന, അർശരോഗങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ ഈ കൊടുവേലി നല്ല ഒരു മരുന്നാണ്. കൊടുവേലിയുടെ ഉള്ളിലെ കാമ്പ് മാറ്റിയിട്ട് അതിന്റെ തൊലി ശുദ്ധി ചെയ്ത് ഉണക്കി പൊടിച്ച് വെച്ചിരുന്നിട്ട് ആട്ടിൻപാലിൽ കലക്കി അത് 41 ദിവസം സേവിക്കുകയാണെങ്കിൽ പുറമേയുള്ള, ശരീരത്തിന് പുറമേയുള്ള തടിപ്പുകൾ, വ്രണങ്ങൾ, വേദന, അതുപോലെ തന്നെ രക്തം ദുഷിക്കുന്നതിന്, രക്തദൂഷ്യം മാറുന്നതിന്, രക്തത്തെ ശുദ്ധിയാക്കുന്നതിന്, പിന്നെ ചിലതരം യോനി രോഗങ്ങൾ, യോനി പുറ്റ എന്നൊക്കെ പറയുന്ന ചിലതരം രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്, അതിനെ ഒക്കെ നല്ല ഒരു ഔഷധമായിട്ട് നീല കൊടുവേലി ഉപയോഗിക്കുന്നു. പഞ്ചകോലത്തിലെ 5 മരുന്നുകളിൽ ഒരു മരുന്ന് ഈ കൊടുവേലി കിഴങ്ങാണ്. ഈ നല്ല വൃത്തിയായി ശുദ്ധി ചെയ്തെടുത്ത കൊടുവേലി കിഴങ്ങ് അരച്ച് നിഴലിലുണക്കി പൊടിച്ച് എടുത്തിട്ട് നെയ്യിലോ
അല്ലെങ്കിൽ കുറച്ച് തേനും ഇത്തിരി കൂടുതൽ നെയ്യും കൂടെ ചേർത്ത് ചാലിച്ചോ പാലിലോ കലക്കി സേവിക്കണം. പഥ്യ അന്നത്തോടുകൂടി അന്നം പഥ്യമായിരിക്കുകയും ജിതേന്ദ്രിയനായി കുടിക്കണം എന്നാണ്. ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ കണ്ടമാനം കാറും ഇതുമൊക്കെ വലിച്ചു വാരി തിന്നാതെ ഇന്ദ്രിയത്തെ നല്ല മനസ്സിനെയും ശരീരത്തെയും നല്ല കൺട്രോളിൽ നിർത്തിക്കൊണ്ട് നല്ല ജീവിത രീതി ജീവിച്ചുകൊണ്ടൊക്കെ വേണം ഇങ്ങനെയുള്ള മരുന്നുകൾ സേവിക്കുന്നതിന്. അങ്ങനെ സേവിക്കുക പഥ്യ അന്നത്തോടുകൂടി ഇങ്ങനെ സേവിക്കുകയാണെങ്കിൽ കാന്ത വപുഷ്മാൻ, കാന്തൻ എന്ന് പറഞ്ഞാൽ സുന്ദരനായും വപുഷ്മാൻ എന്ന് പറഞ്ഞാൽ നല്ല ശരീരമുള്ളവനായും ദീപ്തപാവനം നമ്മുടെ അഗ്നി ദഹിപ്പിക്കാനായിട്ട് നല്ല ശക്തിയുള്ളതായി തീരുകയും നല്ല ആഹാരമൊക്കെ പലരും പല ആഹാരമൊക്കെ കഴിക്കും പക്ഷെ ഒന്നും ദഹിച്ച് ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ദഹനം ഉണ്ടാകുകയും ദഹിച്ചത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടതാണ് ദീപ്തപാവകം. ശതം ജീവതി, ധാരാളം ആയുസ് നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ഈ പൊടി ഈ എണ്ണയിൽ കലക്കി കഴിക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട വാദം മാറുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാദരോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. ഗോമൂത്രത്തിൽ കലക്കി കഴിക്കുകയാണെങ്കിൽ പാണ്ഡു കുഷ്ഠം, പാണ്ഡു എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് അനീമിയ വിളർച്ച, അതിനെ ഒക്കെ നല്ലതാണ്. മോരുമായി ചേർത്ത് കഴിച്ചാൽ അർശസ് രോഗങ്ങൾക്ക് ഇത് വളരെ ഗുണപ്രദമായ ഒരു മരുന്നാണ്. കൊടുവേലിക്കിഴങ്ങിന്റെ ഉള്ളിലെ കാമ്പ് കളഞ്ഞ് അതിൻ്റെ തൊലി നന്നായിട്ട് ശുദ്ധി ചെയ്ത് അരച്ച് എടുത്തിട്ട് നെയ്യ് പുരട്ടിയ ഒരു മൺകുടത്തിനകത്ത് ഇത് നന്നായിട്ട് അരപ്പ് പോലെ തേച്ച് വെച്ചിട്ട് അതിനകത്ത് അധികം പുളിക്കാത്ത മോര് ഒഴിച്ച് ആ മോരിനകത്ത് മല്ലി, ജീരകം, ഏലത്തരി, തിപ്പലി, കുറച്ച് കൊടുവേലിക്കിഴങ്ങ് തന്നെ പൊടിച്ചത്, അയമോദകം ഇവയെല്ലാം ചേർത്ത് അടച്ച് കെട്ടി വെച്ചിരുന്ന ഒരു മാസം കഴിഞ്ഞെടുക്കുന്നതിന് തക്രാരിഷ്ടം എന്നാണ് പറയുന്നത്. ഇത് നല്ല ഒരു ഗുണമുള്ളതാണ്, നല്ല അഗ്നി ദീപനമായിട്ടുള്ളതാണ്, ശരീരത്തിന് നല്ല നിറത്തെ ഉണ്ടാക്കുന്നതാണ്. മലദ്വാരത്തിൽ ഗുദത്തിൽ ഉണ്ടാകുന്ന വേദന, ചൊറിച്ചിൽ, തടിപ്പ്, അങ്ങനെ അർശസ ഇങ്ങനെയുള്ള വിഷമങ്ങൾക്കൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. കഫവാദങ്ങളെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും നല്ല രുചികരവും ദീപനവും ഒക്കെ ആയിട്ടുള്ളതാണ്. ദീപനം, രോചനം, വൃഷ്യം, കഫവാദ ലോമനം, ഗുദശ്വയതു കണ്ടു എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ, ഇവയൊക്കെ മാറ്റുന്നതും ബലം വർധനം നല്ല ശരീരബലം ഉണ്ടാക്കുന്നതും ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് ഈ കൊടുവേലിക്കിഴങ്ങ് മറ്റു മരുന്നുകളുമായിട്ട് ചേർത്ത് ഒരു തൈലം ഉണ്ടാക്കും. അത് അനുവാസനമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരുന്ന് ഇനിമ കൊടുക്കുന്നത് പോലെ ഉള്ളിലേക്ക് തൈലം, സ്നേഹവസ്തി അതുപോലെ മാത്രാവസ്തി എന്നൊക്കെ പറഞ്ഞ് തൈലം ഉള്ളിലേക്ക്, അങ്ങനെ ഈ കൊടുവേലിക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ചില തൈലങ്ങളുണ്ട് അത് ഉള്ളിലേക്ക് കയറ്റുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള അർശസിനുണ്ടാകുന്ന ചൊറിച്ചിൽ, വേദന, കുരുക്കൾ ഇവയെ ഒക്കെ നശിപ്പിക്കുന്നതിന് നല്ലതാണ്. കൊടുവേലിയുടെ തളിരിൽ അല്പം എണ്ണയിൽ വാട്ടി അതിൻ്റെ കൂടെ എരിവിന് വേണ്ടി തിപ്പലിയും കുരുമുളകും, സ്വാദിന് വേണ്ടി മല്ലിയിലയും ഇഞ്ചി നുറുക്കും ഒക്കെ കൂടെ യോജിപ്പിച്ച് പുളിക്ക് വേണ്ടിയിട്ട് മാതള പഴത്തിൻ്റെ നീരും കൂടി ചേർത്ത് ജീരകപ്പൊടിയും ഒക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കും. അത് നല്ല ചെന്നല്ലരി ചൂട് ചോറുമായിട്ട് ചേർത്ത് ഈ കറി കഴിക്കുന്നത് അർശസിൻ്റെ ഉള്ള രോഗികൾക്ക് വേദന മാറുന്നതിന് വളരെ നല്ലതാണ്. 50 ഫലം ശുദ്ധി ചെയ്തെടുത്ത ഈ നീലക്കൊടുവേനിയുടെ കിഴങ്ങ് അതിനകത്തോട്ട് 16 ഇടങ്ങഴി വെള്ളവും ഒഴിച്ച് അത് തിളപ്പിച്ച് കുറുക്കി പറ്റിച്ച് 4 ഇടങ്ങഴിയാക്കി മാറ്റണം. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞരിച്ച് നല്ല കുറുകിയ കഷായമാക്കി വെക്കണം. എന്നിട്ട് അതിനകത്ത് 8 ഫലം ശർക്കര നല്ലതുപോലെ അരിച്ച് ഉരുക്കി അരിച്ച് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് അതിനകത്തോട്ട് ഈ കഷായവും കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കുറുക്കി അപ്പം ഈ ലേഹ്യം പോലെ, അതായത് ഈ ശർക്കരയിൽ കിടന്ന് ഈ കൊടുവേലി കഷായവും കൂടി തിളച്ച് തിളച്ച് കുറുകി പറ്റി വരുന്ന സമയത്ത് കുറച്ച് ചുക്കും മുളകും തിപ്പലിയും ചതകുപ്പയും മുത്തങ്ങ, ഈ കൊടുവേലിയുടെ കിഴങ്ങ് ശുദ്ധി ചെയ്ത കിഴങ്ങ് തന്നെ പൊടിച്ചതും എല്ലാം കൂടി, ഇലവങ്ങം തുടങ്ങിയവയെല്ലാം കൂടി ചേർത്ത് അധികം കട്ടിയായി പോകാതെ വാങ്ങി വെക്കുന്ന ഒരു ലേഹ്യം ചിത്രക ഗുളം എന്ന് പറയും. അത് അർശസിനും ഗുൽമം, പ്ലീഹ തുടങ്ങിയ രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ്. അഗ്നിയെ വർദ്ധിപ്പിക്കാനും ത്വക്കിൻ്റെ ഭംഗിക്കും ഒക്കെ ഈ ചിത്രകഗുളം വളരെ നല്ലതാണ്. അതുപോലെ കൊടുവേലിക്കിഴങ്ങ് ധാരാളം ശ്ലീപദാന്തകം ഗുളിക എന്ന് പറഞ്ഞ, ശ്ലീപദം എന്ന് പറഞ്ഞാൽ മന്ദ എന്നാണ്, അതിന് കൊടുക്കുന്ന ചില മരുന്നുകളിലെ. അതുപോലെ കല്യാണഗുളം,
മധുസ്നേഹി രസായനം തുടങ്ങി ധാരാളം മരുന്നുകളിൽ ഈ നീല കൊടുവേലിയുടെ കിഴങ്ങ് മരുന്നായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മരുന്നുകളും മറ്റും നമ്മൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാലൊന്നും ശരിയാകത്തില്ല. ആയുർവേദത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന അറിവിലേക്ക് വേണ്ടി മാത്രം വീഡിയോ ഉപയോഗിക്കാം. മരുന്നുകളും മറ്റും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.